أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ كلوا بخير؟ ما شاء الله ما شاء الله. كيف حالكم؟ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാഷിർ അവരുടെ വല്ലുപ്പാടെയും വല്ലുമ്മാടെയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. പെരുന്നാളായപ്പോൾ അവൻ്റെ ഹാൽ അമ്മാവൻ അങ്കിൾ എന്താണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ വിമാനത്താവളത്തിൽ പോയി അവരെ കൂട്ടിയിട്ട് വന്നു. കൂട്ടിയിട്ട് വന്നതിന് ശേഷം എന്തായതു, അവർ കാറിൽ വീട്ടിലേക്കെത്തി അല്ലേ. വീട്ടിലേക്കെത്തിയതിന് ശേഷം അവരെന്ത് ചെയ്തറിയോ, അവർ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും നല്ല രസകരമായി എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരുമിച്ച് വീട്ടിൻ്റെ ഹാളിൽ ഇരുന്നു. എല്ലാവരും കൂടി ഇരുന്നു. ആർക്ക് ചുറ്റാണ് ഇവിടെ ഇരിക്കുന്നത്? ആരാണ്, ആരൊക്കെയുണ്ട് ഇവിടെ അല്ലേ? ഇവിടെ വല്യുപ്പിയുണ്ട്, വല്യുമ്മിയുണ്ട്, അതുപോലെ എന്താണ് ഹാഷിറിൻ്റെ ഉപ്പിയുണ്ട്, ഉമ്മയുണ്ട്, ഹാലുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ. നോക്കൂ, അപ്പോൾ നമുക്കിനി ഇതിലെന്താണ് അവർ സംസാരിച്ചതെന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെന്തൊക്കെയാണ് എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് പഠിച്ചാലോ അല്ലേ. അപ്പോൾ ഹാഷിർ എന്താണ് അവരുടെ ഹാഷിറും മാമയും വല്യുപ്പിയും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നു. നമ്മളൊക്കെ പെരുന്നാളിലങ്ങനെയല്ലേ അല്ലേ? പെരുന്നാളിലല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം അതിലേക്ക് അതിലെന്താണ് പറയുന്നതെന്നും കൂടി നമുക്ക് നോക്കാം അല്ലേ. നമുക്ക് വായിക്കല്ലേ. ഹാദാ യൗമുൽ ഈദ്. ഹാദാ യൗമുൽ ഈദ്. യൗമുൽ ഈദി യൗമുൻ സഈദ്. യൗമുൽ ഈദി യൗമുൻ സഈദ്. ബഅദ തനാവുലിൽ ഗദാഇ. ബഅദ തനാവുലിൽ ഗദാഇ ജലസു ഹൗലൽ ജദ്. ജലസു ഹൗലൽ ജദ്. ഖാലത്ത് ഫാത്തിമ യാ ജദ്ദി നറൂഹ് ഇലാ സാഹിലിൽ ബഹർ. നറൂഹ് إلى ساحل البحر وذلك منظر جميل وذلك منظر جميل تجري في البحر السفينة والزورق والقارب السفينة والزورق والقارب قال الجد نعم بعد زيارتي بعد زيارتي അക്കാരിബിന. ബഅദ സിയാറത്തി അക്കാരിബിന. മക്കൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ സാറ് പറയുന്നതിലേക്ക് വീണ്ടും വരണം. അപ്പോൾ മക്കൾ പാഠഭാഗമൊക്കെ എല്ലാം മൂന്നാല് പ്രാവശ്യം വായിച്ചു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മക്കൾക്ക് മനസ്സിലായി എന്നും സാറ് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും സാറ് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞത് എന്താണെന്ന് കൂടി പറയാം. ഓക്കെ. ഹാദാ 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 കലമെന്ന് കേട്ടിട്ടില്ലേ. ഹാദാ ഇത്. യൗം ഹാദാ കലമെന്ന് പറഞ്ഞാൽ ഇത് പേനയാണ്. അപ്പോൾ ഹാദാ ഇത്. ഇത് യൗമുൽ ഈദ്. യൗം ദിവസം. അല്ല, ഈദ് പെരുന്നാൾ ദിവസം. ഇത് പെരുന്നാൾ ദിവസമാണ് അല്ലേ. ഇത് പെരുന്നാൾ ദിവസം. പെരുന്നാൾ ദിവസത്തിലല്ലേ നമ്മുടെ ഹാഷിർ വല്യപ്പാട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? അതെ. യൗമുൽ ഈദ് പെരുന്നാൾ ദിവസം. എന്താണ് പെരുന്നാൾ ദിവസം? യൗമുൻ സഈദുൻ. ഒരു സന്തോഷകരമായ ദിവസം അല്ലേ പെരുന്നാൾ ദിവസം. നല്ല സന്തോഷമല്ലേ നമുക്കൊക്കെ ഉണ്ടാവുക. അതെ, യൗമുൽ ഈദി യൗമുൻ സഈദ്. നല്ല സന്തോഷകരമായ ദിവസമാണ് അല്ലേ. അപ്പോൾ ബഅദ ബഅദ ശേഷം. എന്ത് ശേഷം? തനാവുൽ കഴിച്ചു. എന്ത് കഴിച്ചു? അൽ ഗദാ. ഗദാ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് എന്താ നമ്മൾ പറയുക? ഫത്തൂർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ രാത്രിയത്തെ ഭക്ഷണത്തിനോ അഷാ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിൽ നമുക്ക് ഓർത്തിരിക്കണം. ഫത്തൂർ, ഗദാ,
അഷ ഇടാ അവിടെ എഴുതി കാണിക്കുന്നില്ലേ, അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന വാക്കാണ് കേട്ടോ. അപ്പോൾ ബാദ തനാവുലുൽ ഖദാ, ഈ എന്താണ് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ജലസു, ജലസു അവർ ഇരുന്നു. മൻ മൻ അൽ അഹു വൽ ഉഖ്തു വൽ ഹാഷിർ വ ഹാഷിർ വൽ അബ് വൽ ഖാൽ വൽ ഖാലത്ത്, എല്ലാവരും ഇരുന്നു അല്ലേ. എവിടെ ഇരുന്നു? ഹൗലൽ ജദ്ദ്, ഹൗലൽ ജദ്ദ് വല്ലുപ്പാൻ്റെ ചുറ്റും ഇരുന്നു, വല്ലുപ്പാൻ്റെ ചുറ്റും ഇരുന്നു. എന്നിട്ടോ കാലത്ത് ഫാത്തിമ, ഫാത്തിമ അപ്പ പറഞ്ഞ്, കാലത്ത് പറഞ്ഞു ഫാത്തിമ എന്തേ പറഞ്ഞത്? യാ ജദ്ദി, യാ ജദ്ദി വല്ലിപ്പാ എന്ന് വിളിക്കുകയാണ്. അപ്പൊ വല്യമ്മ എന്നെങ്ങനെ പറയും? യാ ജദ്ദതി അല്ലേ. അപ്പോ വല്യമ്മ എന്ന് പറയണത് യാ ജദ്ദതി. അപ്പൊ ഉപ്പാ എന്നെങ്ങനെ വിളിക്കും? ഉപ്പാനെ പറയുമ്പോ യാ അബീ. ഇനി ഉമ്മാനെ എങ്ങനെ പറയും? ഉമ്മാനെ യാ ഉമ്മീ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാമായാണെങ്കിലോ ഖാലീ. ഇനി എന്താണ് മാമിയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എന്താണ് അമ്മായി ആണെങ്കിലോ യാ ഖാലത്തീ എന്ന് പറയും. ഇനി ഇതിൽ ഇല്ലാത്ത ആരെങ്കിലും എളാപ്പി ഉണ്ടെങ്കിൽ ഉപ്പാടെ അനിയൻ, അപ്പൊ നമ്മൾ എന്ത് പറയും? യാ അമ്മീ. അതുപോലെ നമ്മുടെ ഏളാപ്പാടെ എളാമിയാണെങ്കിലോ കുഞ്ഞുമ്മയാണെങ്കിലോ യാ അമ്മത്തീ. അങ്ങനെ പഠിച്ചു വെക്കണം. അപ്പൊ ഈ വാക്കുകളെല്ലാം മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത് ഉഹത്ത്, ഇത് ജദ്ദ്, ഇത് അബ്, ഇത് അബ്, ഇത് ഉമ്മ്, ഇത് ഖാലത്ത്, ഇത് ഖാല്. ഇതിലില്ലാത്ത രണ്ടുപേരുണ്ട്, നമ്മുടെ അമ്മും അമ്മും പിന്നെ ആരാണ്? അമ്മത്തും. ഓക്കെ. അപ്പം യാ ജദ്ദി വല്ലിപ്പാ നറൂ നദ്ഹബ്, നമുക്ക് പോകാം. എവിടേക്ക് പോകാം? ഇലാ സാഹിലുൽ ബഹർ, ഇലാ സാഹിലുൽ ബഹർ, സാഹിലുൽ ബഹർ. മക്കൾ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടോ? എന്താണത്? മാഷാല്ലാ, അത് കടൽ തീരമാണല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്? നറൂഹ് ഇലാ സാഹിലുൽ ബഹർ, നമുക്ക് സാഹിലുൽ ബഹർ കടൽ തീരത്തേക്ക് പോകാം അല്ലേ. മക്കളൊക്കെ കടൽ തീരത്ത് പോയിട്ടുണ്ടല്ലോ, ഉണ്ടാവും. എന്താ കടൽത്തീരത്തിൻ്റെ പ്രത്യേകത? നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. വദാലിക്, അത് ഈ സാഹിലുൽ ബഹർ ഉണ്ടല്ലോ, മന്ദറുൻ ഒരു കാഴ്ചയാണ്. എന്ത് കാഴ്ച? ജമീലുൻ, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അല്ലേ. എന്താണ് അവിടെ നടക്കുന്നത്? തജിരി, തജിരി സാഹിലുൽ ബഹറിൽ എന്താണ്? തജിരി സഞ്ചരിക്കുന്നുണ്ടാകും. ഫിൽ ബഹർ, ഈ കടലിൽ സഞ്ചരിക്കും. എന്ത്? അസ്സഫീന, ഈ ചിത്രം കാണുന്നില്ലേ, എന്താണ് സഫീന? മാഷാല്ലാ, കപ്പലാണല്ലേ. തജിരി ഫിൽ ബഹരി അസ്സഫീന, സഫീന എന്താണ്? നമ്മുടെ കടലിൽ എന്താണ് കപ്പൽ സഞ്ചരിക്കും. പിന്നെയോ വസൗറഖ്, ഈ ചിത്രം നോക്കൂ, എന്താണ് ആ ചിത്രം? സൗറഖ് അല്ലേ, അതൊരു ബോട്ടാണ്. മാഷാല്ലാ, ബോട്ട്, സൗറഖ്, സൗറഖ് എന്നാൽ ബോട്ട്. വൽ ഖാരിബ്, അതുപോലെ തോണി, തോണി കണ്ടിട്ടില്ലേ, വള്ളം, വള്ളം അല്ലേ, മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യം, മീൻ പിടിക്കാൻ പോകുന്ന അല്ലേ, അതും. അപ്പോൾ അതെല്ലാം സഞ്ചരിക്കും അല്ലേ ഈ കടലിലൂടെ. അപ്പോൾ സഫീനത്ത് കപ്പൽ, സൗറഖ് ബോട്ട്, ഖാരിബ്, ഖാരിബ് എന്താണ്? നമ്മുടെ തോണി അല്ലേ, വള്ളം. അതൊക്കെ കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ ഖാലൽ ജദ്ദ്, അത് കേട്ടപ്പോൾ ജദ്ദ് പറഞ്ഞു, കാല പറഞ്ഞു, അൽ ജദ്ദ് വല്ലിപ്പ് പറഞ്ഞു, എന്ത്? നാം, ഓക്കെ, നമുക്ക് പോകാം, നാം പോകാം, നാം അതെ. എപ്പോ? ഇപ്പോഴല്ല. ബഅദ, ബഅദ, ബഅദ തനാവുലി എന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ, ബഅദ ശേഷം. സിയാറ, സന്ദർശിച്ചതിന് ശേഷം. ആരെ? അകാരിബിന, നമ്മുടെ അകാരിബ്, അകാരിബ് അടുത്ത ബന്ധുക്കൾ, നമ്മുടെ അടുത്ത ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കണ്ടേ നമുക്ക് പെരുന്നാൾ ദിനത്തിൽ. അങ്ങനെ ആളുകളെല്ലാം സന്ദർശിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും അല്ലേ. അപ്പം നമ്മുടെ ബന്ധുക്കളെയെല്ലാം സന്ദർശിച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ പോകാം, എവിടേക്ക് പോകാമെന്ന് പറഞ്ഞു? സാഹിലുൽ ബഹറിലേക്ക് പോകാമെന്ന് മൻകാല, ആരാണ് പറഞ്ഞത്? വല്ലിപ്പ പറഞ്ഞു അല്ലേ. ഇനി സാറ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ.
ചോദിക്കട്ടെ, അയിന ജലസു, അയിന ജലസു, എല്ലാവരും എവിടെയാണ് ഇരുന്നത്? എവിടെയാണ് ഇരുന്നത്? മക്കൾക്കറിയാം, മാഷാല്ലാ, ഹൗലൽ ജദ്, ഹൗലൽ ജദ്, വല്ലിപ്പാട് ചുറ്റുമാണ് ഇരുന്നത് അല്ലേ. മാതാക്കാലത്ത് ഫാത്തിമ, ഫാത്തിമ എന്താണ് പറഞ്ഞത്? മക്കൾ പറഞ്ഞ്, ആ മാഷാല്ലാ. മക്കൾ ഫാത്തിമ എന്താ പറഞ്ഞ്? നറൂഹിലാ സാഹിലുൽ ബഹർ, നമുക്ക് സാഹിലുൽ ബഹറിലേക്ക് പോകാം എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഫാത്തിമ പറഞ്ഞത് അല്ലേ. പിന്നെ മാതാ തജ്രീഫിൽ ബഹർ, ഈ ബഹറിൽ, കടലിൽ എന്തൊക്കെയാണ് സഞ്ചരിക്കുന്നത്? മാഷാല്ലാ, മക്കൾ കണ്ടതാണല്ലോ അതിൻ്റെ ചിത്രങ്ങൾ അല്ലേ. അസ്സഫീന വസ്സൗറഖ് വൽ കാരിബ്, അതൊക്കെയാണ് നമ്മുടെ കടലിൽ സന്ദർശിക്കുന്നത്. അപ്പം മൂന്ന് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ബാക്കി പാഠഭാഗം കൂടി പഠിക്കാം. ഈ പാഠഭാഗം മക്കൾ നന്നായി കേൾക്കണം, ഒരു മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കണം. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ സാറ് വേറൊരു വിഷയവുമായിട്ട് വരാം കേട്ടോ. മഴസ്ഥലം.